ഓം ശാന്തി. 18/4/2015. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങളുടെ ഈ ബ്രാഹ്മണകുലം പൂർണമായും വേറിട്ടതാണ്. നിങ്ങൾ ബ്രാഹ്മണർ തന്നെയാണ്, നോളജ് ഫുൾ. ജ്ഞാനം, വിജ്ഞാനം, അജ്ഞാനം ഇവയെക്കുറിച്ച് നിങ്ങൾക്ക് മാത്രമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചോദ്യം: ഏത് സഹജ പുരുഷാർത്ഥത്തിലൂടെ എല്ലാ കാര്യങ്ങളിൽ നിന്നും നിങ്ങളുടെ മനസ്സിനെ മാറ്റിവെക്കാൻ സാധിക്കും? ഉത്തരം: ആത്മീയ സേവനത്തിൽ മാത്രം ശ്രദ്ധിക്കണം. ആത്മീയ സേവനം കൂടുതൽ ചെയ്യുന്നതിനനുസരിച്ച് മറ്റു പല കാര്യങ്ങളിൽ നിന്നും സ്വതവേ മനസ്സിനെ അകറ്റാൻ സാധിക്കും. രാജ്യപദവി നേടുന്നതിൽ മുഴുകും. പക്ഷേ ആത്മീയ സേവനം ചെയ്യുന്നതിനോടൊപ്പം തന്റെ കുടുംബത്തെയും സംരക്ഷിക്കണം. ഗീതം: ആരാണോ അച്ഛന്റെ കൂടെ, അവർക്കാണ് ജ്ഞാനമഴ. ഓം ശാന്തി. ഇവിടെ അച്ഛനെന്ന് പറയുന്നത് ശിവ ബാബയാണ്. ഇപ്പോൾ കുട്ടികൾക്കറിയാം, ബാബയുടെ മുന്നിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഏതെങ്കിലും സാധു അഥവാ സന്യാസിമാരുടെ മുന്നിലല്ല ഇരിക്കുന്നത്. ബാബ ജ്ഞാനസാഗരനാണ്. ജ്ഞാനത്തിലൂടെയാണ് നമുക്ക് സദ്ഗതി ലഭിക്കുന്നത്. ജ്ഞാനം, വിജ്ഞാനം, അജ്ഞാനം എന്ന് പറയാറുണ്ട്. വിജ്ഞാനം അർത്ഥം ദേഹിയഭിമാനിയായി ബാബയെ ഓർമ്മിക്കുക എന്നുള്ളതാണ്. ജ്ഞാനം അർത്ഥം സൃഷ്ടിചക്രത്തെക്കുറിച്ച് അറിയുക. ജ്ഞാനം, വിജ്ഞാനം, അജ്ഞാനം ഇതിന്റെ അർത്ഥം മനുഷ്യർക്കറിയില്ല. നിങ്ങളിപ്പോൾ സംഗമയോഗി ബ്രാഹ്മണരാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളുടെ വ്യത്യസ്തമായ ബ്രാഹ്മണകുലത്തെക്കുറിച്ചും മറ്റാർക്കും അറിയില്ല. ബ്രാഹ്മണർ സംഗമയുഗത്തിലുള്ളതാണെന്ന കാര്യം ശാസ്ത്രങ്ങളിൽ പോലുമില്ല. പ്രജാപിത ബ്രഹ്മാവുണ്ടായിരുന്നു. ബ്രഹ്മാവിനെ തന്നെയാണ് ആദിദേവൻ എന്ന് വിളിക്കുന്നത്. ആദിദേവി ജഗദംബ ആരാണെന്ന് ലോകത്തിലുള്ള ആർക്കും അറിയില്ല. തീർച്ചയായും ബ്രഹ്മാവിന്റെ മുഖവംശാവലി തന്നെയായിരിക്കും. ആദിദേവി ബ്രഹ്മാവിന്റെ പത്നിയല്ല, ദത്തെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ കുട്ടികളെയും ബാബ ദത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ബ്രാഹ്മണരെ ദേവതാന്നൊരിക്കലും പറയില്ല. ഇവിടെ ബ്രഹ്മാവിന് ക്ഷേത്രമുണ്ട്. അദ്ദേഹം മനുഷ്യനാണ്. ബ്രഹ്മാവിന്റെ കൂടെ സരസ്വതിയുണ്ട്. ദേവിമാർക്ക് ധാരാളം ക്ഷേത്രങ്ങളുണ്ട്. എല്ലാവരും ഇവിടെയുള്ള മനുഷ്യരാണ്. സത്യുഗത്തിൽ ഉള്ള മനുഷ്യർ ദൈവിക ഗുണങ്ങൾ നിറഞ്ഞിട്ടുള്ളവരാണ്. പ്രജാപിത ബ്രഹ്മാവിന് അനേകം പ്രജകളുണ്ട്. ഇപ്പോൾ പ്രജകൾ തയ്യാറായിക്കൊണ്ടേയിരിക്കുകയാണ്. ബ്രഹ്മാവിന്റെ കുലം ബ്രാഹ്മണരുടെ അഭിവൃദ്ധി ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ധർമ്മത്തിലുള്ള കുട്ടികളാണ്, ദത്തെടുക്കപ്പെട്ടവരാണ് നമ്മൾ. നിങ്ങളിപ്പോൾ പരിധിയില്ലാത്ത അച്ഛന്റെ ധർമ്മത്തിലെ കുട്ടിയായി. ബ്രഹ്മാവും പരിധിയില്ലാത്ത നിങ്ങൾ പേരക്കുട്ടികൾക്കും സമ്പത്ത് ലഭിക്കുന്നത് ശിവബാബയിൽ നിന്നാണ്. ജ്ഞാനം ആർക്കും വേറെയില്ല. കാരണം ജ്ഞാനസാഗരൻ ഒരേയൊരു ശിവബാബയാണ്. ആ ബാബ വരാത്തടത്തോളം കാലം ആർക്കും സദ്ഗതി ലഭിക്കില്ല. സദ്ഗതിക്ക് വേണ്ടി ഇപ്പോൾ നിങ്ങൾ ഭക്തിയിൽ നിന്നും ജ്ഞാനത്തിലേക്ക് മാറിയിരിക്കുകയാണ്. സദ്ഗതിയെന്ന് പറയുന്നത് സത്യുഗത്തിലുള്ള ജീവിതമാണ്. കലിയുഗത്തിനെ ദുർഗതിയെന്നും പറയുന്നു. കാരണം രാവണരാജ്യമാണ്. സദ്ഗതിയെ രാമരാജ്യമെന്നും പറയും. സൂര്യവംശി എന്ന് പറയും. സൂര്യവംശി, ചന്ദ്രവംശി എന്നാണ് യഥാർത്ഥ പേര്. കുട്ടികൾക്കറിയാം, നമ്മൾ സൂര്യവംശി കുലത്തിലായിരുന്നു. പിന്നെ 84 ജന്മങ്ങൾ എടുത്തു കഴിഞ്ഞു. പക്ഷേ ഈ ശാസ്ത്രങ്ങളിലൊന്നും ഈ ജ്ഞാനമില്ല. ശാസ്ത്രങ്ങൾ ഭക്തിമാർഗത്തിലുള്ളതാണ്. അതെല്ലാം തന്നെ നശിച്ചു പോകുന്നു. ഇവിടെ നിന്നും കൊണ്ടുപോകുന്ന സംസ്കാരങ്ങളുടെ ആധാരത്തിലാണ് സത്യുഗത്തിൽ എല്ലാം തയ്യാറാക്കപ്പെടുക. നിങ്ങളിൽ രാജ്യപദവിയുടെ സംസ്കാരമാണിപ്പോൾ നിറയുന്നത്. നിങ്ങൾ രാജ്യം ഭരിക്കും. ശാസ്ത്രജ്ഞന്മാർ അതേ രാജധാനിയിൽ, സത്യുഗ രാജധാനിയിൽ വന്നിട്ട് അവർ പഠിച്ചിട്ടുള്ള വിദ്യയ്ക്കനുസരിച്ച് പ്രവർത്തനം ആരംഭിക്കും. സൂര്യവംശി, ചന്ദ്രവംശി രാജധാനിയിലേക്ക് അവരും വരും. അവർക്ക് സയൻസിന്റെ ജ്ഞാനം മാത്രമേ ഉള്ളൂ. അവർ അവരുടെ സംസ്കാരം ഇവിടെ നിന്നും കൊണ്ടുപോകും. അവരും പുരുഷാർത്ഥം ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അവരുടെ പക്കൽ ആ വിദ്യ, സയൻസിന്റെ വിദ്യയാണുള്ളത്. നിങ്ങളുടെ പക്കലാണെങ്കിൽ മറ്റൊരു വിദ്യയുമില്ല. നിങ്ങളിവിടെ ബാബയിൽ നിന്നും രാജ്യം നേടാനുള്ള സംസ്കാരമാണ് ധാരണ ചെയ്യുന്നത്. ഓരോ ജോലിക്കും അതിന്റേതായ സംസ്കാരമുണ്ട്. എത്രമാത്രം വാനപ്രസ്ഥ അവസ്ഥയിലേക്ക് പോകുന്നു,
ആ കാലം വരെ വീടും കുടുംബവും ഒക്കെ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അതായത് ശാന്തിധാമത്തിലേക്ക് പോകുന്നത് വരയ്ക്കും. ഇല്ലെങ്കിൽ നിങ്ങളുടെ മക്കളെ ആര് സംരക്ഷിക്കാനാണ്? ഇവിടെ വന്നിരിക്കാൻ എല്ലാവർക്കും ഒരിക്കലും പറ്റില്ല. ഈ ജോലിയിൽ മുഴുകുമ്പോൾ അതിൽ നിന്നെല്ലാം മുക്തമാകുവാൻ സാധിക്കുമെന്ന് പറയുന്നു. ഒപ്പത്തിനൊപ്പം തന്റെ കുടുംബത്തെയും സംരക്ഷിച്ചേ പറ്റൂ. ശരിയാണ്, ചിലർ നല്ലതുപോലെ ആത്മീയ സേവനത്തിൽ മുഴുകുമ്പോൾ കുടുംബത്തിൽ നിന്ന് മനസ്സ് മാറാറുണ്ട്. എത്രത്തോളം സമയം ഈ ആത്മീയ സേവനം ചെയ്യുന്നു അത്രയും നല്ലതാണ് എന്ന് ചിലർ വിചാരിക്കാറുണ്ട്. പതിതരെ പാവനാക്കി മാറ്റാനുള്ള വഴി പറഞ്ഞുകൊടുക്കാനാണ് ബാബ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ബാബയ്ക്ക് ആ കർത്തവ്യമാണുള്ളത്. അതുകൊണ്ട് കുട്ടികളും ഈ സേവനം ചെയ്യണം. ഓരോരുത്തരുടെയും കണക്ക് ബാബ നോക്കും. പതിതത്തിൽ നിന്നും പാവനമാകുവാനുള്ള മതമാണ് പരിധിയില്ലാത്ത ബാബ പറഞ്ഞു തരുന്നത്. ബാബ പാവനമാക്കുവാനുള്ള വഴി പറഞ്ഞു തരുന്നു. കാര്യങ്ങളെല്ലാം നോക്കി നടത്തണം, കുടുംബത്തെ നോക്കണം, ഇതെല്ലാം നിങ്ങളുടെ കടമയാണ്. ബ്രഹ്മാവിന്റെ ജോലിയാണ് നിങ്ങളെ ഉപദേശിക്കുക എന്നുള്ളത്. ശിവ ബാബ പറയുന്നു, ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും എന്നോട് ചോദിക്കരുത്. പതിതത്തിൽ നിന്നും പാവനമാക്കി മാറ്റൂ എന്ന് പറഞ്ഞാണ് നിങ്ങൾ എന്നെ വിളിച്ചത്. ഞാൻ ഈ ബ്രഹ്മാവിലൂടെ നിങ്ങളെ പാവനമാക്കുന്നു. ഇദ്ദേഹവും നിങ്ങളുടെ അച്ഛൻ തന്നെയാണ്. ഇദ്ദേഹത്തിന്റെ അഭിപ്രായവും നിങ്ങൾ അനുസരിക്കണം. ശിവ ബാബ തരുന്നത് ആത്മീയ മതമാണ്, പക്ഷേ ബ്രഹ്മാബാബയുടെ ഭൗതിക മതം. ഇദ്ദേഹത്തിന് ഉത്തരവാദിത്വമുണ്ട് നിങ്ങളെ നോക്കാൻ. ബ്രഹ്മാവ് പറയുന്നത് ബാബയുടെ നിർദ്ദേശം എന്നെ മാത്രം ഓർമ്മിക്കുക എന്നുള്ളതാണ്. ബാബയുടെ മതമനുസരിച്ച് മുന്നേറണം. കുട്ടികൾ എന്തെങ്കിലും ചോദിക്കുന്നുണ്ട് എങ്കിൽ ജോലി എങ്ങനെ കൊണ്ടുപോകണം, ഈ കാര്യങ്ങളൊക്കെ ബ്രഹ്മാവിനോട് വേണം ചോദിക്കാൻ. കാരണം ഇദ്ദേഹം അനുഭവിയാണ്. ഞാൻ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്നും ഇദ്ദേഹം പറഞ്ഞു തരും. ഇദ്ദേഹത്തെ ബ്രഹ്മാവിനെ കണ്ട് പഠിക്കണം. ബ്രഹ്മാവ് പഠിപ്പിക്കുകയും വേണം. കാരണം എല്ലാവരേക്കാളും മുൻപിലാണ്. എല്ലാ കൊടുങ്കാറ്റുകളും ആദ്യം വരുന്നത് ബ്രഹ്മാബാബയുടെ അടുത്താണ്. അതുകൊണ്ട് ഏറ്റവും വലിയ ശക്തിശാലി ബ്രഹ്മാബാബയാണ്. അതുകൊണ്ടാണ് പദവിയും ഉയർന്നത് നേടുന്നത്. മായ ശക്തിശാലിയായി യുദ്ധം ചെയ്യുന്നു. ഇദ്ദേഹം ക്ഷണത്തിൽ സർവ്വതും ഉപേക്ഷിച്ചു. ബ്രഹ്മാബാബയുടെ പാർട്ട് ഇങ്ങനെയായിരുന്നു. ബ്രഹ്മാബാബയിലൂടെ ശിവബാബ എല്ലാം ചെയ്യിപ്പിച്ചു. പക്ഷേ ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നതും ശിവബാബയാണ്. സന്തോഷത്തോടെ ബ്രഹ്മാബാബ എല്ലാം ഉപേക്ഷിച്ചു. സാക്ഷാത്കാരങ്ങൾ ഉണ്ടായ ഉടൻ തന്നെ, ഇപ്പോൾ ഞാൻ വിശ്വത്തിന്റെ അധികാരിയായി തീരാൻ പോകുന്നു എന്ന സന്തോഷം ബ്രഹ്മാബാബയ്ക്ക് അന്നുണ്ടായിരുന്നു. ചില്ലിക്കാശിനല്ലാത്ത വസ്തു വെച്ച് പിന്നെ എന്തു ചെയ്യാനാണ്? അർത്ഥം, രത്നവ്യാപാരം വെച്ച് എന്തു ചെയ്യാനാണ്? വിനാശത്തിന്റെ സാക്ഷാത്കാരം അന്ന് ചെയ്യിപ്പിച്ചിരുന്നു. ഈ പഴയ ലോകത്തിന്റെ വിനാശം ഉണ്ടാകാൻ പോവുകയാണ് എന്ന തിരിച്ചറിവ് ബ്രഹ്മാബാബയ്ക്ക് കിട്ടി. നമുക്ക് വീണ്ടും രാജ്യപദവി കിട്ടുകയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ പെട്ടെന്ന് തന്നെ തന്റെ എല്ലാ സമ്പത്തും ശിവബാബയിൽ സമർപ്പിച്ചു. ഇനി ബാബ ശിവബാബ എന്തു പറയുന്നു അതിനനുസരിച്ച് ജീവിക്കണമെന്നായി. ബാബ പറയുന്നു, നിങ്ങൾ എന്നെ മാത്രം ഓർമ്മിക്കൂ. ഡ്രാമ അനുസരിച്ച് ഒരു ഭട്ടി നടത്തി. ഇത്രയും പേർ എന്തിനാണ് ഓടി വന്നത് എന്ന് മനുഷ്യർക്കാർക്ക് മനസ്സിലായിരുന്നില്ല എന്ന്. ഇത് സാധു സന്യാസിയൊന്നുമല്ല, ഇവിടെ വളരെ ലളിതമാണ്. ബ്രഹ്മാബാബ ആരെയും തട്ടിയെടുത്തതല്ല, കൃഷ്ണന്റെ ചരിത്രമൊന്നുമല്ല. മനുഷ്യർക്കാർക്കും മഹിമയുമില്ല. മഹിമ ഒരേയൊരു ശിവ ബാബയ്ക്ക് മാത്രമേ ഉള്ളൂ. ബാബ തന്നെയാണ് സർവർക്കും സുഖം നൽകുന്നത്. നിങ്ങളോട് ബാബ ശിവ ബാബയാണ് സംസാരിക്കുന്നത്. നിങ്ങളിവിടെ ആരുടെ പക്കലാണ് വന്നിരിക്കുന്നത് എന്ന് ചിന്തിക്കൂ. നിങ്ങളുടെ ബുദ്ധി അവിടെയും അലയാൻ പാടില്ല. കാരണം ശിവ ബാബ വസിക്കുന്നത് പരംധാമത്തിലാണ്. അവിടേക്ക് ബുദ്ധി വയ്ക്കൂ. ഇപ്പോൾ ശിവ ബാബ ബ്രഹ്മാബാബയിലേക്ക് വന്നിരിക്കുകയാണ്. ബാബയിൽ നിന്നും നമുക്ക് സ്വർഗത്തിന്റെ സമ്പത്ത് ലഭിക്കണം. കലിയുഗത്തിന് ശേഷം സ്വർഗം തീർച്ചയായും വരുന്നു. കൃഷ്ണനും ബാബയിൽ നിന്നും സമ്പത്തെടുത്ത് പോയിട്ടാണ് രാജ്യപദവി നേടിയത്, അതായത് ബ്രഹ്മാബാബയും. ഇതിൽ ചരിത്രത്തിന്റെ കാര്യമൊന്നുമില്ല. രാജാവിന് രാജകുമാരൻ ജനിച്ചതിനു ശേഷം പിന്നീട് സ്കൂളിൽ പഠിച്ച് വലുതായി സിംഹാസനത്തിൽ ഇരുത്തുന്നതുപോലെ. ഇതിൽ മഹിമയോ ചരിത്രം പറയാനോ ഒന്നുമില്ല. ഉയർന്നതിലും ഉയർന്നത് ഒരേയൊരു ബാബയാണ്. മഹിമയും ആ ഒരാൾക്ക് തന്നെയാണ്. ബ്രഹ്മാബാബ
ശിവ് ഇദ്ദേഹത്തിലൂടെ പറയുന്നതെല്ലാം ശിവബാബയാണ്. അതുകൊണ്ട് ശിവബാബ ഇദ്ദേഹത്തിലൂടെ പറഞ്ഞാലും മനുഷ്യർ ബ്രഹ്മാവ് പറഞ്ഞു എന്നേ വിചാരിക്കൂ. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കുട്ടികൾക്ക് മാത്രമേ അറിയൂ. ഭഗവാനെ ഒരിക്കലും മനുഷ്യനെന്ന് വിളിക്കില്ല. ഭഗവാൻ ഒരേയൊരു നിരാകാരൻ തന്നെയാണ്, പരംധാമത്തിലാണ് വസിക്കുന്നത്. നിങ്ങളുടെ ബുദ്ധിയും മുകളിലേക്ക് പോകുന്നു, പിന്നെ വീണ്ടും താഴേക്ക് വരികയും ചെയ്യുന്നു. ബാബ ദൂരദേശത്ത് നിന്നും അന്യദേശത്തിലേക്ക് വന്ന് പഠിപ്പിച്ച് തിരികെ പോകുന്നു. ഞാൻ വരുന്നത് ഒരു സെക്കൻഡിലാണ് എന്ന് നമുക്ക് തന്നെ അറിയാം, ബാബയ്ക്കും അറിയാം സമയമെടുക്കില്ല. ആത്മാവ് സെക്കൻഡിൽ ഒരു ശരീരം ഉപേക്ഷിച്ച് അടുത്ത ശരീരം എടുക്കുന്നു. ആർക്കും ഇത് കാണാൻ കഴിയില്ല. ആത്മാവിന് നല്ല വേഗതയാണുള്ളത്. സെക്കൻഡിൽ ജീവൻ മുക്തി എന്നാണ് മഹിമ. രാവണ രാജ്യത്തിനെ ജീവൻ ബന്ധന രാജ്യം എന്ന് പറയും. ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിക്ക് അച്ഛന്റെ സമ്പത്ത് ലഭിക്കുന്നു. ഇവിടെ നിങ്ങളും ബാബയെ തിരിച്ചറിഞ്ഞു, സ്വർഗത്തിന്റെ അധികാരിയായി, പിന്നെ പുരുഷാർത്ഥമനുസരിച്ച് നമ്പർ വൈസായി പദവിയും ലഭിക്കുന്നു. ബാബ നല്ല രീതിയിലാണ് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി തരുന്നത്. നിങ്ങൾക്ക് രണ്ടച്ഛന്മാരുണ്ട്, ഒന്ന് ലൌകിക പിതാവ്, മറ്റൊന്ന് പാരലൌകിക പിതാവ്. ദുഃഖം വരുമ്പോൾ സർവരും ഓർമ്മിക്കുന്നത് സുഖം കിട്ടണം എന്ന് പറഞ്ഞ് ഓർമ്മിക്കാൻ ബാബയെയാണ് ഓർമ്മിക്കുക. സുഖത്തിൽ ആരും ഓർമ്മിക്കില്ല. നമ്മൾ ഭാരതവാസികൾ സുഖം അനുഭവിച്ചിരുന്നപ്പോൾ ഓർമ്മിച്ചിരുന്നില്ല എന്ന് നിങ്ങൾ കുട്ടികൾക്കറിയാം. പിന്നെ 84 ജന്മങ്ങളെടുത്തു. ആത്മാവിൽ അഴുക്ക് നിറഞ്ഞപ്പോൾ ഡിഗ്രി കുറഞ്ഞു. 16 കല സമ്പൂർണ അവസ്ഥയിൽ നിന്നും 2 കല കുറഞ്ഞു. മാർക്ക് കുറഞ്ഞ് പാസ്സായതുകൊണ്ടാണ് രാമന് ബാണം കാണിച്ചിരിക്കുന്നത്. അല്ലാതെ അവിടെ ആരും ബാണം വില്ലോന്ന് ഒടിച്ചിട്ടില്ല. ഇതൊരാള് അടയാളമായാണ് കാണിച്ചിരിക്കുന്നത്. ഇതെല്ലാം ഭക്തി മാർഗത്തിലെ കാര്യങ്ങളാണ്. ഭക്തിയിൽ മനുഷ്യർ എന്തൊക്കെ അലഞ്ഞുകൊണ്ടിരിക്കുന്നു, എവിടേക്ക് അലഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കിപ്പോൾ ജ്ഞാനം കിട്ടിയതോടെ നിങ്ങളുടെ അലച്ചിൽ നിന്നു കഴിഞ്ഞു. അലയോ ശിവബാബ എന്ന് പറയുന്നതും വാസ്തവത്തിൽ നിലവിളിക്കുന്നതിന് സമാനമാണ്. ഇതും ഭക്തി മാർഗത്തിലെ ശബ്ദമാണ്. ബാബയെ ഓർമ്മിക്കണം, ഇവിടെ അതാണ് വേണ്ടത്. വെറുതെ വിളിച്ചുവെങ്കിൽ ഭക്തിയുടെ അംശം വന്നു. ഭഗവാനെ എന്ന് വിളിക്കുന്നതും ഭക്തിയുടെ ശീലമാണ്. ഭഗവാനെ എന്ന് വിളിച്ച് ഓർമ്മിക്കൂ എന്ന് ബാബ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അന്തർമുഖിയായി എന്നെ ഓർമ്മിക്കൂ, സ്മരിക്കുകയാണ്. സ്മരണ എന്നും പറയില്ല, അതും ഭക്തി മാർഗത്തിലെ അക്ഷരമാണ്. നിങ്ങൾക്ക് ബാബയുടെ പരിചയം ലഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ശ്രീമതം പാലിക്കൂ. ലൌകിക കുട്ടി ദേഹധാരി അച്ഛനെ ഓർമ്മിക്കുന്നത് പോലെ നിങ്ങൾ ബാബയെ ഓർമ്മിക്കൂ. ദേഹാഭിമാനത്തിലാണെങ്കിൽ ഓർമ്മിക്കുന്നതും ദേഹധാരി അച്ഛനെയായിരിക്കും. പാരലൌകിക അച്ഛൻ ദേഹി അഭിമാനിയാണ്. ഈ ശരീരത്തിൽ, ബ്രഹ്മബാബയുടെ ശരീരത്തിൽ വരുന്നുവെങ്കിലും ദേഹാഭിമാനിയാകുന്നില്ല ബാബ. നിങ്ങൾക്ക് ശിവ് ബാബ ജ്ഞാനം പറഞ്ഞു തരാൻ വേണ്ടി ഈ ശരീരത്തെ ലോൺ എടുത്തിരിക്കുകയാണ്. ജ്ഞാനസാഗരനാണെങ്കിലും ജ്ഞാനം എങ്ങനെ തരും? ഗർഭത്തിൽ പ്രവേശിക്കുന്നത് നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ ഗർഭത്തിൽ ഒരിക്കലും പ്രവേശിക്കുന്നില്ല. എന്റെ മതവും വഴിയും എല്ലാം വ്യത്യസ്തമാണ്. ശിവ് ബാബ ഇദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു. ഈ കാര്യം പക്ഷെ ആരും അറിയുന്നില്ല. ബ്രഹ്മാവിലൂടെ സ്ഥാപന എന്ന് പറയാറുണ്ട്. പക്ഷെ എങ്ങനെ സ്ഥാപിക്കുന്നു ബ്രഹ്മാവിലൂടെ? പ്രേരണാർത്ഥമാണോ? ബാബ പറയുന്നു, ഞാൻ സാധാരണ ഒരു ശരീരത്തിലേക്ക് വരുന്നു. സന്യസിക്കുന്നത് കാരണം അദ്ദേഹത്തെ ബ്രഹ്മാവ് എന്ന പേര് വെക്കുന്നു. പൊട്ടിപ്പോകുന്നത് കാരണം ഇപ്പോൾ ബ്രാഹ്മണരുടെ മാല തയ്യാറാക്കുവാൻ സാധിക്കുന്നില്ല. കാരണം മാലയിലെ മുത്തുകൾ ഇടയ്ക്കിടെ കുഴിഞ്ഞു പോകുന്നു. ഫൈനലിലാണ് ബ്രാഹ്മണരുടെ മാല തയ്യാറാക്കാൻ സാധിക്കുക. അപ്പോൾ രുദ്രമാലയും തയ്യാറാക്കപ്പെടുന്നു. പിന്നെ വിഷ്ണുവിന്റെ മാലയിലേക്ക്, വിഷ്ണുകുലത്തിലേക്ക് പോകും. മാലയിലേക്ക് വരുന്നതിനു വേണ്ടി കുട്ടികൾ ഓർമ്മിക്കണം, നമ്മൾ ആദ്യം സദോ പ്രധാനമായിരുന്നു, പിന്നെ സദോ, രജോ, തമോയിലേക്ക് വന്നു എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഹം സോ സോഹം എന്ന ശബ്ദത്തിന് അർത്ഥമുണ്ട്. ഓം എന്ന വാക്കിന്റെ അർത്ഥം വേറെയാണ്. ഓം അർത്ഥം ആത്മാവ്. അതേ ആത്മാവ് തന്നെയാണ് പറയുന്നത്, നമ്മൾ ആദ്യം ദേവതയായിരുന്നു, പിന്നെ ക്ഷത്രിയനായി. അങ്ങനെ വർണ്ണങ്ങൾ മാറി മാറി എടുക്കുന്നു. ഒരിക്കലും ആത്മാവിനെ പരമാത്മാവെന്ന് പറയില്ല. നിങ്ങൾ പറയുന്ന ഓം, ഹംസോ എന്നീ ശബ്ദങ്ങളുടെ അർത്ഥം തീർത്തും സന്യാസിമാരോട് പറയണം വേറെയാണ്. നമ്മൾ ആത്മാക്കളാണ്. പിന്നെ ആത്മാവ് ഓരോ വർണ്ണങ്ങളിൽ വരുന്നു. ആദ്യം ദേവത, പിന്നീട് ക്ഷത്രിയൻ. അല്ലാതെ ആത്മാവ് തന്നെ പരമാത്മാവ് എന്ന് പറയില്ല. ജ്ഞാനം പൂർണമായും മനസ്സിലാക്കാത്തത് കാരണം അർത്ഥം
എല്ലാം ഇല്ലാതാക്കി കളഞ്ഞു. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നതും തെറ്റുതന്നെയാണ്. ബാബ പറയുന്നു, ഞാൻ രചനയുടെ അധികാരിയാകുന്നില്ല, നിങ്ങളാണ് രചനയുടെ അധികാരിയായിത്തീരുന്നത്, നിങ്ങളാണ് വിശ്വത്തിന്റെ അധികാരിയായിത്തീരുന്നത്. ബ്രഹ്മം മഹത്തത്വമാണ്, നിങ്ങൾ ആത്മാക്കൾ, ഈ രചനയുടെ അധികാരികളാണ്. ബാബ ഇപ്പോൾ എല്ലാ വേദശാസ്ത്രങ്ങളുടെയും അർത്ഥം മനസ്സിലാക്കി തരുന്നു. ഇപ്പോൾ പഠിക്കണം, നിങ്ങൾക്ക് ബാബ പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നു. ഭക്തി എന്താണ് ഉദ്ദേശിക്കുന്നത്, ജ്ഞാനം എന്താണ് ഉദ്ദേശിക്കുന്നത് എല്ലാം നിങ്ങൾക്കറിയാം. ഭക്തിമാർഗത്തിൽ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കി, ജപിച്ചു, തപസ് ചെയ്തു, പൈസ ഒരുപാട് നഷ്ടപ്പെടുത്തി, നിങ്ങളുടെ ക്ഷേത്രങ്ങൾ ഒരുപാട് പേര് കൊള്ളയടിക്കുകയും ചെയ്തു. ഇതെല്ലാം പക്ഷെ നാടകത്തിൽ അടങ്ങിയിട്ടുള്ളതാണ്. പിന്നെ അവരിൽ നിന്നും തന്നെ അത് തിരിച്ചു കിട്ടണം. വാങ്ങുന്നത് എത്രയാണെന്ന് നോക്കണം. ദിവസം ചെല്ലും തോറും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു, വാങ്ങിച്ചുകൊണ്ടേയിരിക്കുന്നു. അവർ എത്രത്തോളം എടുത്തിട്ട് പോയോ അത്രയും പൂർണമായിട്ടും തിരിച്ചു തരുന്നേ ചെയ്യും. ആരാണോ നിങ്ങളുടെ പൈസ എടുത്തത് അവർക്കത് മുഴുവനായും എടുക്കാൻ സാധിക്കില്ല. കാരണം ഭാരതം അവിനാശി ഖണ്ഡമായതുകൊണ്ട് എടുത്തുകൊണ്ടുപോയവർ തിരിച്ചേൽപ്പിക്കുക തന്നെ ചെയ്യും. ബാബയുടെ ജന്മദേശമാണ് ഭാരതം. ബാബ വരുന്നതും ഇവിടെ തന്നെയാണ്. ബാബയുടെ ഖണ്ഡത്തിൽ നിന്നെടുത്താൽ തീർച്ചയായിട്ടും തിരിച്ചു തന്നേ പറ്റൂ. സമയത്ത് തിരിച്ചു കിട്ടുന്നത് എങ്ങനെയാണെന്ന് കണ്ടോളൂ. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാം. വിനാശം എപ്പോൾ വരുമെന്ന് മറ്റുള്ളവർക്കറിയില്ല. ഗവൺമെന്റും ഇക്കാര്യം അംഗീകരിക്കില്ല. കടം വാങ്ങിക്കൊണ്ടേയിരിക്കുന്നു മനുഷ്യരിൽ നിന്നും. ഇതൊക്കെ ഡ്രാമയിലുള്ളതാണ്, മടക്കിത്തരികയാണ്. നമ്മൾ നമ്മുടെ രാജധാനിയിൽ നിന്നും കൊണ്ടുപോയിട്ടുള്ള പൈസ അവർ തിരികെ ഏൽപ്പിക്കുകയാണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾക്കൊരു കാര്യത്തെക്കുറിച്ചും ഇപ്പൊ ചിന്തയില്ല. ബാബയെ ഓർമ്മിക്കുന്നതിനനുസരിച്ച് പാപം ഇല്ലാതാവും. ബാബയെ ഓർമ്മിക്കുക എന്നൊരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. ഓർമ്മിക്കുമ്പോൾ തന്നെയാണ് പാപവും ഭസ്മമായി തീരുന്നത്. ജ്ഞാനം വളരെ സഹജമായതാണ്. പിന്നെ ഓരോരുത്തരും പുരുഷാർത്ഥം ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. ശ്രീമത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അവിനാശി സർജനിൽ നിന്നും ഓരോ കാര്യത്തിലും നിർദ്ദേശം സ്വീകരിക്കേണ്ടതായി വരും. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: സമയം എത്രത്തോളം ലഭിക്കുന്നു അതിനനുസരിച്ച് ഈ ആത്മീയ സേവനം ചെയ്യണം. ആത്മീയ സേവനത്തിന്റെ സംസ്കാരം കൊണ്ടുവരണം. പരിതരെ പാവനമാക്കുന്നതിന്റെ സേവനം ചെയ്യണം. അന്തർമുഖിയായി ബാബയെ ഓർമ്മിക്കണം. വായുകൊണ്ട് ശബ്ദമുണ്ടാക്കിയിട്ട് കാര്യമില്ല. ബാബയ്ക്ക് അഹങ്കാരമേയില്ല. അതുപോലെ നിങ്ങളും നിരഹങ്കാരിയായിരിക്കണം. വരദാനം: ബീജരൂപസ്ഥിതിയിലൂടെ മുഴുവൻ വിശ്വത്തിനും ലൈറ്റിന്റെ ജലം തളിക്കുന്ന വിശ്വമംഗളകാരിയായി ഭവിക്കട്ടെ. ഏറ്റവും ശക്തിശാലി സ്റ്റേജാണ് ബീജരൂപാവസ്ഥ. ഈ സ്റ്റേജ് ലൈറ്റ് ഹൌസിനെ പോലെ പ്രവർത്തിക്കുന്നു. ഇതിൽ നിന്നും മുഴുവൻ വിശ്വത്തിലേക്കും ലൈറ്റ് വ്യാപിപ്പിക്കുവാൻ സാധിക്കുന്നു. ബീജത്തിലൂടെ മുഴുവൻ വൃക്ഷത്തിനും സ്വതവേ ജലം ലഭിക്കുന്നത് പോലെ ബീജരൂപ സ്റ്റേജിൽ സ്ഥിതി ചെയ്യുമ്പോൾ വിശ്വത്തിന് ലൈറ്റിന്റെ ജലം ലഭിക്കുന്നു. എന്നാൽ വിശ്വം മുഴുവൻ തന്റെ ലൈറ്റ് വ്യാപിപ്പിക്കുന്നതിനു വേണ്ടി വിശ്വമംഗളകാരിയുടെ പവർഫുൾ സ്റ്റേജ് ആവശ്യമാണ്. ഇതിനുവേണ്ടി ബൾബാകാതെ ലൈറ്റ് ഹൌസ് ആകൂ. ഓരോ സങ്കല്പത്തിലും മുഴുവൻ വിശ്വത്തിന്റെയും മംഗളത്തിനെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടായിരിക്കണം. സ്ലോഗൻ: അഡ്ജസ്റ്റ് ആകുവാനുള്ള ശക്തി തക്ക സമയത്ത് തന്നെ പാസ് വിത്ത് ഓണറാക്കും. ഓം ശാന്തി.